السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ആദരണീയരായ സത്യവിശ്വാസികളെ, SKSSF ഹൈബാദ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നിസ്കാരം നമ്മുടെ മിഹ്റാജ് എന്ന വിഷയത്തിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരിയെ തുടർന്നും ലോക്ക്ഡൗണിനെ തുടർന്നും പള്ളികൾ അടക്കപ്പെടുകയും ജുമാകൾ ഒഴിവാകുകയും ചെയ്ത സാഹചര്യത്തിൽ നിസ്കാരമെന്ന മഹത്തായ ഇബാദത്തിൻ്റെ ഗൗരവം വിശ്വാസികളായ ആളുകൾ കുറച്ച് കാണുന്നൊരവസ്ഥയിൽ എത്തിയ സാഹചര്യത്തിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിനെക്കുറിച്ച് ഒന്നുകൂടെ ഗൗരവത്തിൽ ഉണർത്തുവാനും അതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഗൗരവവും ഉണർത്തുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി SKSSF അരീക്കോട് മേഖല ഇബാദ് സമിതി നടത്തുന്ന നിസ്കാരത്തെക്കുറിച്ചുള്ള സംശയ നിവാരണ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ച സംശയങ്ങൾക്ക് സംശയ നിവാരണത്തിനായി മറുപടി പറയാനും വിശദീകരണം നൽകുവാനും നമുക്ക് നമ്മുടെ കൂടെയുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതനും ഒരുപാട് ശിക്ഷ ഗണങ്ങൾ ഉള്ളതുമായ മുദരിസുമായ വന്നരായ PA മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് ഉസ്താദ് അവർകളാണ്. ഈ ഒരു സദുദ്യമം നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഈ ഇത് ശ്രമിക്കുന്ന ആളുകൾ ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നും നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുവാനും ചോദ്യങ്ങൾക്ക് നിവാരണം നടത്തുവാനും വന്ദരായ ഉസ്താദിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഹ വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ നിസ്കാരത്തെക്കുറിച്ച് മുഅ്മിനീങ്ങളുടെ മിഹ്റാജാണ് എന്ന് പറയപ്പെട്ട ഏറ്റവും വലിയ ആരാധനാ കർമ്മമാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം. അതിനെക്കുറിച്ച് പല ഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളെ സമാഹരിച്ചുകൊണ്ട് ഒരല്പം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ടതു തന്നെയാവാം ഒന്നാമത്തെ ചോദ്യം. സ്ത്രീകളുടെ വെള്ളപ്പോക്ക് പോലെയുള്ള അസുഖമുള്ളവർക്ക് എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കുക? മറുപടി: നിസ്കരിക്കാൻ പൂർണ്ണമായും സമയം കിട്ടാത്ത വിധം വെള്ളപ്പോക്ക് അഥവാ അസ്ഥിസ്രാവം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവൾ സമയമായതിൻ്റെ ശേഷം ആ ഭാഗം ശരിക്ക് ശൗച്യം ചെയ്ത് ശുദ്ധിയാക്കി പഞ്ഞിയോ ശീലയോ മറ്റോ അവിടെ വെച്ച് ബന്ദ് ചെയ്തതിൻ്റെ ശേഷം അവൾ നിസ്കാരം ഹലാലാകാൻ വേണ്ടി വുളു നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടെ വുളുവെടുത്ത് എത്രയും പെട്ടെന്ന് നിസ്കാരം നിർവഹിക്കണം. അപ്പം ആ ഭാഗം ശരിക്ക് ശുദ്ധിയാക്കി വെച്ച് കെട്ടണം. സമയമായതിൻ്റെ ശേഷമേ വുളുവെടുക്കാവൂ. ഒളുവിന് നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഒളുവിൻ്റെ ഫർളിനെ വീട്ടുന്നു എന്നല്ലാതെ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെക്കരുത്. പിന്നെ ഒരു ഒളു കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. സുന്നത്തുകൾ എത്രയും പെട്ടെന്നാവാം, എത്രയും അധികമാകാം, സുന്നത്തുകൾ എത്രയുമാകാം, ഫർള് ഒന്നേ പാടുള്ളൂ. ഇതൊക്കെ അവൾ ശ്രദ്ധിക്കണം. ചോദ്യം രണ്ട്: ഒരു സഹോദരിക്ക് ജനാബത്തുണ്ടായി, അത് കുളിക്കുന്നതിന് മുമ്പാണ് മെൻസസ് ഉണ്ടായത് എങ്കിൽ ജനാബത്ത് കുളി ഇപ്പോൾ അവൾ കുളിക്കണമോ? മറുപടി: വേണ്ടതില്ല. ഹൈലുണ്ടായിരിക്കെ അശുദ്ധി ഉയർത്താനുള്ള ഒരു ഫറലായ കുളി ഇനി അവൾക്ക് ആവശ്യം ഇപ്പോൾ ഇല്ല. അവൾ ആ ഹൈല് ശുദ്ധിയായതിൻ്റെ ശേഷം ഫറലായ കുളി കുളിക്കുന്നു എന്ന നിയ്യത്തോടെ കുളിച്ചാൽ എല്ലാം പൂർണ്ണമായും ശുദ്ധിയാകുന്നതാണ്. ചോദ്യം മൂന്ന്: മെൻസസുകാരി ശുദ്ധിയായാൽ മെൻസസ് കാലത്ത് കഴിഞ്ഞു പോയ നിസ്കാരം അവൾ കലാ വീട്ടേണ്ടതുണ്ടോ? മറുപടി:
മെൻസസ് കാലത്ത് കല ആയ നോമ്പുകളാണ് കലാ വീട്ടൽ നിർബന്ധമുള്ളത്. മെൻസസ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ അവർ കലാ വീട്ടേണ്ടതില്ല എന്നല്ല, കലാ വീട്ടരുത്, അത് ഹറാമും ആണ്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൻ അൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു വാള്യം 1 123 പേജിൻ്റെ 7 വരിയിൽ മിൻഹാജിൻ്റെ ഇബാറത്ത് ഇമാം നവവി തങ്ങളുടെ കലാം ഉദ്ധരിക്കുന്നുണ്ട്, വൽ അൽഹറു എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ വിശദീകരിക്കുന്നുണ്ട്, സ്ത്രീക്ക് അസറിൻ്റെ സമയത്താണ് മെൻസസ് ശുദ്ധിയാകുന്നത് എങ്കിൽ ഫർളിൻ്റെ നീയത്തോടെ കുളിച്ച് ശുദ്ധിയായി ആ അസർ നിസ്കരിക്കുന്നതോടൊപ്പം തൊട്ട് മുമ്പത്തെ ലുഹറും കൂടി കലാ വീട്ടൽ നിർബന്ധമാണ്. കാരണം ലുഹറും അസറും തമ്മിൽ തമ്മിൽ ജംആക്കപ്പെടുന്ന നിസ്കാരമാകയാൽ മഗ്രിബ് വരെ ആ അർത്ഥത്തിൽ ലുഹറിൻ്റെ ടൈമുണ്ടല്ലോ. അപ്പോൾ ഏതൊരു നിസ്കാരത്തിൻ്റെ ടൈമിലാണോ ശുദ്ധിയാകുന്നത് ആ നിസ്കാരം കലാ വീട്ടണം എന്ന നിയമത്തിൽ ഇവിടെ അസറിൻ്റെ സമയത്താണ് ശുദ്ധിയായത് എങ്കിൽ പോലും ലുഹറിന് ജംആക്കുന്ന വേളയിൽ മഗ്രിബ് വരെ ടൈം കിട്ടുന്നത് കൊണ്ട് ലുഹറിൻ്റെയും കൂടി ഒരർത്ഥത്തിലുള്ള ടൈമിലാണിപ്പോൾ ശുദ്ധിയായത്. അതുകൊണ്ട് മഗ്രിബിൻ്റെ മുമ്പ് ശുദ്ധിയായ പെണ്ണ് കുളിച്ചിട്ട് ആ അസറും ലുഹറും നിസ്കരിക്കണം. അതുപോലെ തന്നെ സുബൈൻ്റെ മുമ്പാണ് ശുദ്ധിയാകുന്നത് അഥവാ ഇഷാവിൻ്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ ആ കുളിച്ച് ശുദ്ധിയായതിൻ്റെ ശേഷം ഇഷാവോടൊപ്പം തൊട്ട് മുമ്പുള്ള മഗ്രിബിനെയും കൂടി കലാവ് വീട്ടണം. അതൊരർത്ഥത്തിൽ അശുദ്ധി വേളയിലുള്ള നിസ്കാരം കലാവ് വീട്ടൽ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിലോ ഒരു നിസ്കാരത്തിൻ്റെ ടൈമിൽ ശുദ്ധിയായാൽ ആ നിസ്കാരം നിർവഹിച്ചിരിക്കണം എന്നതിലാണ് പെടുക. ഒന്നുകൂടെ വിശദീകരിക്കുന്നു, ഒരു പെണ്ണിന് മനസ്സസോ നിഫാസോ ശുദ്ധിയാകുന്നത് മഗ്രിബിൻ്റെ മുമ്പ് ആണെങ്കിൽ ആ അസറും തൊട്ടുള്ള മുമ്പുള്ള ലുഹറും നിസ്കരിക്കണം. സുബൈൻ്റെ മുമ്പ് അഥവാ ഇഷാവിൻ്റെ സമയത്താണെങ്കിൽ ആ ഇഷാവും തൊട്ടുള്ള മുമ്പുള്ള മഗ്രിബും കൂടി നിസ്കരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യം 4, ഉമിനീര്, മനിയ്, വിയർപ്പ് ഇവകളൊക്കെ ശുദ്ധിയാണോ അതോ നജസോ? മറുപടി, രക്തം കലരാത്ത ഉമിനീരുകൾ ശുദ്ധിയാണ്. വയറിൽ നിന്നും ആമാശയത്തിൽ നിന്നും കയറി വന്നിട്ടുള്ളതല്ലാത്ത കഫങ്ങളും ശുദ്ധിയാണ്. അതുപോലെ തന്നെ മൂക്കിൽ നിന്നൊലിക്കുന്ന ദ്രാവകം ശുദ്ധിയാണ്. മൂക്കിൽ നിന്നുള്ള അത് ശുദ്ധിയാണ്. ചെവിയിൽ നിന്നുള്ള ചിപ്പി ശുദ്ധിയാണ്. ചെവി പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന ഒരു ചലം വരാറുണ്ട്, അത് നജസാണ്. പ്രധാനപ്പെട്ടും ചോദ്യം മനിയിനെ കുറിച്ചാണ്. അത് ശുദ്ധിയാണ് എന്ന് ഫതുഹുൽ മോയിൻ 33 പേജിലുണ്ട്. മനുഷ്യൻ്റേത് മാത്രമല്ല, നായ പന്നി അല്ലാത്ത ഏത് ജീവികളുടെയും മനിയെ ശുദ്ധിയാണ് എന്നാണ് ഫതുഹുൽ മോയിൻ ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ കഫം ശുദ്ധിയാണ്, വിയർപ്പുകൾ ശുദ്ധിയാണ്. മുസ്ലിമിൻ്റേതായാലും അമുസ്ലിമിൻ്റേതായാലും വിയർപ്പുകളൊക്കെ ശുദ്ധി തന്നെയാണ്. ചോദ്യം 5, ചേലാക്രമം ചെയ്യപ്പെടാത്ത കുട്ടി നിസ്കരിക്കുന്നവൻ്റെ മടിയിലിരുന്നാൽ ആ നിസ്കാരം അസാധുവാകുമോ? മറുപടി, ചേലാക്രമം ചെയ്യപ്പെടാത്ത ആൺകുട്ടി ആ ചർമ്മത്തിൻ്റെ ഉള്ളിൽ നജസുണ്ടായാൽ അത് ശരീരത്തിൻ്റെ പുറത്തുള്ള നജസായി തന്നെ പരിഗണിക്കപ്പെടും എന്നതിനാൽ ആ കുട്ടി നിസ്കരിക്കുന്നവനെ വന്ന് പിടിക്കുകയോ നിസ്കരിക്കുന്നവൻ അവനെ പിടിക്കുകയോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവൻ്റെ മടിയിലോ പുറത്തോ ആ കുട്ടി വന്നിരിക്കുകയോ ചെയ്താൽ ഈ നിസ്കാരം ബാത്തിലാകും എന്നതാകുന്നു നിയമം. പെൺകുട്ടിയാണെങ്കിൽ ഈ കുഴപ്പമില്ല. ശരീരത്തിലൊന്നും നജസില്ലാത്ത ഒരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത് പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നജസൊന്നുമില്ലെങ്കിലും ചേലാക്രമം ചെയ്യപ്പെടാത്ത കുട്ടിയുടെ തൊലിയുടെ ഉള്ളിൽ നജസ്സുണ്ടാകുമ്പോൾ ആ കുട്ടി വന്നിരുന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചാലും നിസ്കാരം അസാധുവാകും, ബാത്തിലാകും. ഇത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യം 6, അവർത്ത് മറക്കാതെയും ഒതുവെടുത്തു കൊടുക്കാതെയുമൊക്കെ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളെ കാണാറുണ്ട്, ഇത് ശരിയാണോ? മറുപടി,
ബഹുമാനപ്പെട്ട ഫതൂഹുൽ മോയിൻ 7-ാം പേജിൻ്റെ 1-ാം വരിയിലൊക്കെ വ്യക്തമായി പറഞ്ഞതായി കാണാം. ഔറത്ത് മറക്കാതെ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കരുത്. ഒളിവെടുത്തു കൊടുക്കാതെ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കരുത്. നിസ്കാരം എന്നതുപോലെ തന്നെ അതിൻ്റെ ഷർത്തുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ കുട്ടികളെ പരിശീലിപ്പിക്കാവൂ, അല്ലെങ്കിൽ ആ പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾ വലിയ ഹറാം ചെയ്ത കുറ്റം ചുമന്നവരാകും. അതവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യം 7. ചിലപ്പോഴൊക്കെ ബസ്സിലൊക്കെ കയറി മഗ്രിബിൻ്റെ സമയത്തിൽ യാത്രയാകുമ്പോൾ ആ മഗ്രിബ് ഖളൽ ആകുന്ന ഒരു പ്രവണതയുണ്ട്. ഇഷാബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സ്ഥലത്തെത്തൂല്ല. ഇങ്ങനത്തെ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? മറുപടി: മഗ്രിബ് നിസ്കാരത്തിൻ്റെ നേരത്ത് ഒരാൾ ബസ്സിലോ മറ്റു യാത്രയിലോ ആണ്. ഒരു നിലക്കും ഇറങ്ങി നിസ്കാരം നിർവഹിക്കാൻ സാധിക്കില്ല. ജംആക്കാൻ പറ്റുന്ന ദൂരമുള്ള യാത്രയും അല്ല. എന്നാൽ പരമാവധി സാധിക്കും വിധം വാഹനത്തിൽ വെച്ച് തന്നെ സമയത്തിൻ്റെ മാന്യത പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കുകയും പിന്നീട് കഥ വീട്ടുകയും ചെയ്യണം എന്നാകുന്നു യഥാർത്ഥ നിയമം. പക്ഷേ 132 കിലോമീറ്റർ ഉണ്ടെങ്കിലേ ജമ്മും കസറും ആക്കാവൂ എന്ന പ്രബലമായ അഭിപ്രായത്തിൻ്റെ എതിരെ ഒരഭിപ്രായം ചെറിയ യാത്രയിലും ജമാക്കാം എന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ യാത്രയാണെങ്കിലും യാത്രയിൽ മഗ്രിബിനെ ഇഷാഇൻ്റെ സമയത്തിലേക്ക് ഈ കൗല് പ്രകാരം ജമാക്കിയും നിർവഹിക്കാം. അല്ലാഹു അലം. ചോദ്യം 8. ജുമുഅ നിസ്കാരത്തിൽ നിന്ന് പുരുഷന്മാർ പിരിയുന്നതിൻ്റെ മുമ്പ് സ്ത്രീകൾക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ അതോ കാത്തിരിക്കണോ? മറുപടി: ഇമാം മഹല്ലി റളിയല്ലാഹു തആലാനു വാള്യം 1:270 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ ളുഹർ ബാങ്കി കൊടുത്ത ഉടനെ നിസ്കരിക്കുകയാണ് ഉത്തമം. പുരുഷന്മാർ ജുമുഅ പിരിയുന്നത് വരെ സ്ത്രീകൾ അവർക്കുള്ള ളുഹറിനെ പിന്തിപ്പിക്കേണ്ടതില്ല. വതുന്ദബുലഹ തഅജീലുഹ, എല്ലാ സമയങ്ങളിലുള്ള നിസ്കാരങ്ങളും വേഗം നിർവഹിക്കലാണല്ലോ സുന്നത്ത്. അതിൽപ്പെട്ടതാണ് സ്ത്രീകൾക്ക് വെള്ളിയാഴ്ചയുടെ ളുഹറും വേഗം നിർവഹിക്കലാണ് സുന്നത്ത്. പുരുഷന്മാർ ജുമുഅ പിരിയുന്നത് വരെ, ജുമുഅ കഴിയുന്നത് വരെ ജുമുഅക്ക് പോകാത്ത വീട്ടിലുള്ള സ്ത്രീകൾ ഒരിക്കലും തന്നെ ളുഹർ പിന്തിക്കേണ്ടതില്ല. വേഗം നിർവഹിക്കലാണ് സുന്നത്ത്. ബഹുമാനപ്പെട്ട മഹല്ലി 1:270 കാണാം. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.